ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് യൂണിവേഴ്സ് സ്റ്റാറിൻ്റെ ഫൈനൽ എപ്പിസോഡായിട്ടാണ് വന്നേക്കുന്നത്. ഇതൊരു അടിപൊളി എപ്പിസോഡാണ്, അപ്പോൾ ആരും മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ ഹീറോയും ഹീറോയിനും പിണക്കമൊക്കെ മറന്ന് വീണ്ടും ഒന്നിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ഹീറോയിന് വേണ്ടിയിട്ട് അവൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന, അവൻ യൂസ് ചെയ്ത ആ ഒരു ലോക്കറ്റ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ ഒരു വെൻഡിങ് മെഷീനിൽ നിർത്തുകൊണ്ട് വന്ന് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവും. അവിടെ കട്ട് ചെയ്തിട്ട് അടുത്ത് കാണിക്കുന്നത് ഡോക്ടറിനെയാണ്. ഡോക്ടർ ആംബുലൻസ് ഡ്രൈവറിനെ പോയി പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, 7 വർഷമായിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിനക്ക് എന്നെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം. എനിക്കുള്ള ഒരു ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് പിൽസ് ഞാൻ കഴിക്കും, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാനൊരു പാവമാണ്, നിനക്ക് എന്നെ അറിയാമല്ലോ. എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നിൻ്റെ തീരുമാനം എന്ത് തന്നെയായാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ നീ ഇപ്പോൾ അത് പറയണ്ട, നീ നന്നായിട്ട് ആലോചിച്ചിട്ട് എന്നോടത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ആംബുലൻസ് ഡ്രൈവർ എപ്പോഴും ഷൂ ലേസ് ഇങ്ങനെ അഴിച്ചിടുന്നത് അവൾ കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഉത്തരം എന്താണെന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് ചടുത്ത് കാണിക്കുന്നത് ഹീറോയും ഹീറോയിനും കൂടെ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഹീറോ ആളുകൾ എന്ത് വിചാരിക്കുമെന്നൊന്നും നോക്കാതെ ഹീറോയിനെയും കൂട്ടിയിട്ട് എല്ലാവരെയും മുന്നിൽ കൂടെ തന്നെ ആ ഒരു ബസ്സിൽ കയറി വരുന്നുണ്ട്. ഹീറോയ്ക്ക് ഇതിനെക്കുറിച്ച് വലിയ പേടിയൊന്നുമില്ല, പക്ഷെ ഹീറോയിന് ആകെ പേടിയാണ്. കാരണം ഹീറോ ഇങ്ങനെ ലവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഫാൻ ബേസ് കുറയും, അപ്പോൾ അതോർത്തിട്ട് ഹീറോയിൻ പേടിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, പേടിക്കണ്ട, ഇത്ര നാളാന്ന് വെച്ചാൽ ഇങ്ങനെ മറച്ച് നടക്കുക, എനിക്ക് നിന്നെ എൻ്റെ വൈഫ് ആക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്? അപ്പോൾ ഹീറോ പറയും, നീ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതല്ലേ ഒരു ലോങ് ട്രിപ്പ് പോകണമെന്നുള്ളത്, ഞാൻ അതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഹീറോയിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഹീറോയും ഹീറോയിനും കൂടെ ഒരു ലോങ് ട്രിപ്പ് പോകുന്നുണ്ട്, അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഹീറോയും ഹീറോയിനും ഇങ്ങനെ ലവ് ചെയ്ത് നടക്കുന്ന പോലെ തന്നെ വേറൊരു കപ്പിൾസ് അവിടെ ഉണ്ടായിരുന്നു, അത് വേറെ ആരുമല്ല, ആ ഒരു ഹീറോയുടെ മാനേജറും ഹീറോയിൻ്റെ ആ ഒരു പ്രേത ഫ്രണ്ടുമാണ്. ആക്ച്വലി ഇവരിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഇവർ രണ്ടുപേരും ഫോണിലൂടെയാണ് എപ്പോഴും സംസാരിക്കുന്നത്. ഇവർ തമ്മിൽ നല്ലൊരു മാച്ച് ഉണ്ട്, അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഹീറോയും ഹീറോയിനെയാണ്. ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ അവൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്, അവൻ്റെ അമ്മ അവൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഹീറോയിൻ, നിൻ്റെ അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ അച്ഛനുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാന്ന്. ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് ഒരുപാട് സങ്കടമാവും, കാരണം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ പോലും ഇവനിങ്ങനെ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് അവൻ്റെ ഫോൺ വാങ്ങി അവൻ്റെ അച്ഛൻ്റെ നമ്പറിലേക്ക് ഐ ലവ് യു ഡാഡ്, ഐ മിസ് യു ടു മച്ച് എന്ന് പറഞ്ഞ് അയക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഹീറോയുടെ അച്ഛനും അവനും ലവ് യു ടു എന്ന് പറഞ്ഞ് അയക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് ഒത്തിരി സന്തോഷമാവും, കാരണം അവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അവൻ അച്ഛനോട് സംസാരിച്ചിട്ട് പോലും ഇല്ല, പക്ഷേ അവൻ്റെ അച്ഛന് അവനെ ഒത്തിരി ഇഷ്ടമാണ്. അവൻ്റെ അച്ഛനൊരു കട നടത്തുന്നുണ്ട്, ആ ഒരു ഷോപ്പിലും മൂജൂങ്ങിൻ്റെ ഫോട്ടോസാണ് ഫുള്ള് വെച്ചേക്കുന്നത്. ഇവർ രണ്ടുപേരും അമ്മ മരിച്ച ഡിപ്രഷനിൽ നിന്ന് റിക്കവർ ആവാത്തത് കൊണ്ടാണ് രണ്ടുപേരും പരസ്പരം മിണ്ടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഹീറോയിൻ ചെയ്ത ആ ഒരു ഒറ്റ മെസ്സേജ് കാരണം അച്ഛനും മകനും വീണ്ടും ഒന്നിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു ഡോക്ടറിനെയാണ് കാണിക്കുന്നത്. ഡോക്ടർ പതിവ് പോലെ ആ ഒരു സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാൻ വേണ്ടി കയ്യിലെടുക്കും, പക്ഷേ ആംബുലൻസ് ഡ്രൈവറിനെ ഓർക്കുമ്പോൾ അവൾ വിചാരിക്കും, ഈ ഒരു ബാഡ് ഹാബിറ്റ് പോലും ഞാനിനി കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്ന്. എന്നിട്ട് അവൾ ആ ഒരു സ്ലീപ്പിംഗ് പിൽസ് അവിടെ കളയുന്നുണ്ട്. അടുത്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. ആ ഒരു ആംബുലൻസ് ഡ്രൈവർ ഒരു ബൊക്കെ വാങ്ങുന്നുണ്ട്. ഈ സമയത്ത് അവനൊരു ഫോൺ കോൾ വരും, അത് വേറെ ആരുമല്ല, ഡോക്ടർ ആയിരുന്നു വിളിക്കുന്നത്. ഡോക്ടർ പറയും, നീ കുറേ നാളായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു കോമയിലെ പേഷ്യൻറ്റിന് ഭയങ്കര സീരിയസ് ആയിട്ട് ഐ സി യുയിലേക്ക് മാറ്റിയിട്ടുണ്ട്, പെട്ടെന്ന് വരാനായിട്ട് പറയും. ഇത് കേൾക്കുന്നതും ആംബുലൻസ് ഡ്രൈവറിൻ്റെ മുഖം മാറുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ നേരെ ആ ഒരു ഐ സി യുയിൽ പോയിട്ട് ആ ഒരു കോമയിൽ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ തിങ്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആകെ ഷോക്കാവും, ഒരു ഫോട്ടോ കാണുമ്പോൾ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഊജുങ്ങിനെ കോൾ ചെയ്തിട്ട് പറയും, നിൻ്റെ കൂടെയുള്ള പെൺകുട്ടി ആരാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മ വന്നു, അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവളെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ളത്, അതിന് കാരണം എനിക്ക് പിടികിട്ടി, നീ പെട്ടെന്ന് അവളുമായിട്ട് ഹോസ്പിറ്റലിൽ വരണമെന്ന് പറയും. ഇത് കേൾക്കുന്നതും ഊജുങ് അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ആക്ച്വലി ആ കോമയിൽ കിടന്ന പേഷ്യൻ്റ് വേറെ ആരുമല്ല, ഹീറോയിൻ്റെ അമ്മയായിരുന്നു. അപ്പോൾ ഈ ഒരു അമ്മയെ കാണുന്നതും ഹീറോയിന് ഫ്ലാഷ് ബാക്കിലെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ട്. അവൾ അമ്മയുടെ അടുത്ത് വന്നിരുന്ന് കരയാണ്, അമ്മ എന്നെ മറന്നു കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരാത്തത്, ഇല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ അമ്മയെ അന്വേഷിച്ച് വന്നേനെ, നിങ്ങൾ എന്നെ മറന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല അമ്മ, അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വന്ന് കാണാത്തത്, പക്ഷേ അമ്മ എന്താണ് ഞാൻ പോയതിന് ശേഷം ഫുഡൊന്നും കഴിക്കാതെ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ച് അവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഹീറോയിൻ്റെ അമ്മയ്ക്ക് കേൾക്കാൻ പറ്റും, പക്ഷേ അവർക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ ഇട്ട് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സീരിയസ് ആയതുകൊണ്ട് തന്നെ അവരവിടെ തന്നെ പെട്ടെന്ന് മരിക്കുന്നുണ്ട്.
ഇത് കാണുന്ന ഹീറോയിനും കുറ്റബോധം കൊണ്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അതായത് അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയിട്ട് പോലും അവളുടെ അമ്മ അവളെ ഓർത്തില്ല. പക്ഷെ അവളുടെ അമ്മ ഈ 7 വർഷമായിട്ട് ഫുഡ് പോലും കഴിക്കാതെ അവൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു എന്നറിയുമ്പോൾ ഭയങ്കര സങ്കടാവുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ കണ്ണുനീർ ആരോ വന്ന് തുടയ്ക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ഹീറോയിൻ്റെ അമ്മ പ്രേതമായിട്ട് വന്നത് അവളുടെ കണ്ണ് തുടയ്ക്കുന്നതാണ്. പക്ഷേ അവളിപ്പോൾ മനുഷ്യയായതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ അമ്മയെ ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ, കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവളുടെ കയ്യിൽ ആ ഉണ്ടായിരുന്ന ഒരു സ്റ്റാർ മായുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അവൾക്ക് അവളുടെ അമ്മയെ കാണണം, അവസാനമായിട്ട് ഗുഡ് ബൈ പറയണം എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം. അപ്പോൾ അവളുടെ അമ്മയെ കണ്ടതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു ആഗ്രഹം കൂടെ സാധിക്കുന്നുണ്ട്. ഇനി അവൾക്ക് രണ്ടേ രണ്ട് ആഗ്രഹം കൂടേ ഉള്ളൂ. അവളൊരു ആ ഒരു ICU നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും ആംബുലൻസ് ഡ്രൈവർ അവളുടെ കാല് പിടിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. നീ മരിക്കാനായിട്ട് കാരണം വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്, ഞാൻ കാരണമാണ് നീ മരിച്ചതെന്ന് പറയും. അപ്പോൾ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്, ഹീറോയിനെ വന്നിടിച്ച വണ്ടി വേറെ ഒന്നുമല്ല, ഈ ഒരു ആംബുലൻസ് ഡ്രൈവർ ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ഹീറോയിൻ ആകെ ഷോക്കാവുന്നുണ്ട്. ആംബുലൻസ് ഡ്രൈവർ പറയും, ഈ 7 വർഷമായിട്ട് ഞാൻ ഭയങ്കര കുറ്റബോധത്തോടെയാണ് ജീവിക്കുന്നത്, ഞാൻ നിന്നെ അറിഞ്ഞുകൊണ്ടല്ല അന്ന് ഇടിച്ചത്, നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ പറ്റിയില്ല. നീ പോയ വിഷമത്തിൽ നിൻ്റെ അമ്മയും ഇങ്ങനെ ആയപ്പോഴേക്കും അവരെയും ഞാൻ നന്നായിട്ട് നോക്കി, പക്ഷേ എനിക്ക് ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറയും. പക്ഷേ ഹാനയ്ക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റിയില്ല, കാരണം അവൾ മരിക്കുന്നതിനും അവൻ തന്നെയാണ് കാരണം, അവളുടെ അമ്മ ഇങ്ങനെ ആവാനും അവനാണ് കാരണം. അതുകൊണ്ട് അവനോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം ദൂരെ നിന്ന് ഊജുങ്ങും ആ ഒരു ഡോക്ടറും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഊജുങ്ങിനോട് ഞാൻ ഹാനയോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ പുറത്തിരിക്കുന്ന ഹാനയോട് വന്ന് സംസാരിക്കുന്നുണ്ട്, 7 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഈ ഹോസ്പിറ്റലിൽ ട്രെയിനിയായിട്ട് വന്നതിൻ്റെ അന്ന് ഒരു പെൺകുട്ടിക്ക് ആക്സിഡൻ്റായി വന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ ദേഹത്തൊക്കെ നിറയെ ബ്ലഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യാൻ പോയില്ല. പക്ഷേ ആ കുട്ടിയുടെ അമ്മ കരയുന്ന കണ്ടപ്പോൾ അവളെ ട്രീറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ എത്തുമ്പോഴേക്കും വൈകിപ്പോയിരുന്നു, ആ ഒരു പെൺകുട്ടി മരിച്ചു കഴിഞ്ഞിരുന്നു. അത് വേറെ ആരുമല്ല, ഹാന നീ തന്നെയാണ്, നീ കാരണമാണ് ഞാനിപ്പോൾ പേടിയില്ലാതെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത്, എനിക്ക് ജീവൻ്റെ മൂല്യം മനസ്സിലാക്കി തന്നത് നീയാണ്, നീ എല്ലാവരോടും ക്ഷമിക്കണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹാന അവളുടെ കയ്യിലെ ആ ഒരു 2 സ്റ്റാറിനെ നോക്കുന്നുണ്ട്. അവളുടെ 6-ാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരോടും കഴിയുന്നതും ക്ഷമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആംബുലൻസ് ഡ്രൈവറെയും ക്ഷമിക്കാനായിട്ട് അവൾ തീരുമാനിക്കുന്നുണ്ട്. അവളുടെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട എല്ലാവരോടും ക്ഷമിക്കുന്ന സമയത്ത് അവളുടെ കയ്യിലെ ആ ഒരു 6-ാമത്തെ സ്റ്റാറും മാഞ്ഞു പോകുന്നുണ്ട്. ഹാനയുടെ കയ്യിലെ 6-ാമത്തെ സ്റ്റാറും മാഞ്ഞു എന്നറിയുമ്പോഴേക്കും ഗ്രിം റീപ്പറിൻ്റെ മാനേജർ ബാക്കിയുള്ളവരോട് ഹാന ആഫ്റ്റർ ലൈഫിലേക്ക് പോകേണ്ട സമയമായി അവളോട് തയ്യാറായി ഇരിക്കാൻ വേണ്ടിയിട്ട് പോയി പറയാൻ പറയും. ഇത് കേൾക്കുന്നതും ആ ഒരു ഗ്രിം റീപ്പർ ചോദിക്കും, അവൾ കാരണമാണ് ഊജുങ് മരിക്കാൻ പോകുന്നതെന്ന് അവൾക്കറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഗ്രിം റീപ്പറിൻ്റെ മാനേജറും ഇല്ലാന്ന് തലയാട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഊജുങ് അവൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യാൻ വരുന്നതാണ്. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഊജുങ്ങിൻ്റെ അച്ഛൻ പറയും, നിനക്ക് ഹാനയെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, നീ ആ പെൺകുട്ടിയായിട്ടുള്ള റിലേഷൻ കണ്ടിന്യൂ ചെയ്തോളൂ, ആരെന്ത് പറഞ്ഞാലും നീ അതൊന്നും കാര്യമാക്കണ്ട, ഇന്നത്തെ നിൻ്റെ കോൺസേർട്ട് കാണാൻ ഞാനും വരുമെന്ന് പറയും. ഇത് കേൾക്കുന്നതും അവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഹാനയാണ്. ഹാന ഒരുപാട് സങ്കടത്തിൽ വന്നിരുന്ന് കരയുന്നുണ്ട്. അമ്മ ഇത്രനാൾ ജീവനോടെ ഇരുന്നിട്ടും ഞാൻ ഒരു നോക്ക് പോയി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടിരുന്ന് കരയും. ഇത് കേൾക്കുന്നതും ആ ഒരു പ്രേത ഫ്രണ്ട് പറയും, നീ ഞാനുള്ളപ്പോൾ തന്നെ ഇങ്ങനെ കിടന്ന് കരഞ്ഞാലോ, ഞാൻ പോയി കഴിഞ്ഞാൽ നീ പിന്നെ എങ്ങനെയായിരിക്കും ജീവിക്കാൻ ചോദിക്കും. ഇത് കേൾക്കുന്നതും ഹാന ഭയങ്കര ഷോക്കായിട്ട് നീയും ആഫ്റ്റർ ലൈഫിലേക്ക് എന്നെ വിട്ടിട്ട് പോവുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ പ്രേത ഫ്രണ്ട് പറയും, അതെ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു, എന്നെ ഒരാൾ സിൻസിയറായി സ്നേഹിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, ഞാൻ എൻ്റെ ട്രൂ ലവനെ കണ്ടെത്തി, ആ ഒരു ഊജുങ്ങിൻ്റെ മാനേജറിനെ എന്നെ ഒത്തിരി ഇഷ്ടമാണ്, എനിക്ക് അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമാണ്, അപ്പോൾ ഒരു ട്രൂ ലവ് എനിക്ക് കിട്ടി, അതുകൊണ്ട് തന്നെ ഞാനും പോവുകയാണെന്ന് പറയും. ഇത് കേൾക്കുന്നതും ഹാന ഒത്തിരി കരയുന്നുണ്ട്. ഹാന കരയുന്ന കാണുമ്പോൾ ആ ഒരു പ്രേത ഫ്രണ്ട് പറയും, ഞാൻ എൻ്റെ ട്രൂ ലവ് കണ്ടെത്തുന്നതിന് മുന്നേ എൻ്റെ കൂടെ നിന്നത് നീയാണ്, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, നീ ഞാനുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു സമയമെല്ലാം എനിക്ക് നല്ല വാല്യുവബിളാണ്, ഞാൻ നിന്നോട് ബൈ പറയാനാണ് ഇത്രയും നാൾ കാത്തിരുന്നത്, നീ പോയിട്ട് വാ, നീ ആ ഒരു ഊജുങ്ങിനെ പോയി കണ്ട് നിൻ്റെ ഇഷ്ടം അവനോട് തുറന്ന് പറയുമെന്ന് പറയും. ഇത് കേൾക്കുന്നതും ഹാന നീ എന്നെ വിട്ട് പോവരുതെന്ന് പറയും. പക്ഷേ അവൾ ഇല്ല, എനിക്ക് ആഫ്റ്റർ ലൈഫിലേക്ക് പോകാനുള്ള സമയമായി, ഞാൻ പോവുകയാണ്, ടാറ്റ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മറിഞ്ഞു പോകുന്നുണ്ട്. ഇത് കാണുന്നതും ഹാന ഒത്തിരി കരയും. എന്നിട്ട് ഊജുങ്ങിനെ കാണാനായിട്ട് അവൻ്റെ ഒരു കോൺസേർട്ട് നടക്കുന്ന സ്ഥലത്ത് വരും. പക്ഷേ ആ ഒരു ഊജുങ് ലാസ്റ്റ് നിമിഷത്തിൽ ഷോ ക്യാൻസൽ ചെയ്യും. കാരണം ഹാനയുമായിട്ടുള്ള ലവ് റിലേഷൻഷിപ്പിൻ്റെ കാര്യം എല്ലാവരും അറിഞ്ഞു. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവനെ ഇപ്പോൾ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതറിയുന്നതും ഹാന ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്.
ഇതേ സമയം ഊജുങ്ങും കുറേ നേരമൊക്കെ കറങ്ങി നടന്നിട്ട് ഭയങ്കര സങ്കടത്തിൽ അവൻ്റെ വീട്ടിലേക്ക് വരും. ആ വീട്ടിലേക്ക് വരുന്നതും മാനേജർ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, നീ റൂമിലേക്ക് പോകാൻ പറയും. അവൻ ആ റൂമിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് അവൻ്റെ പോസ്റ്റേഴ്സ് എല്ലാം സൈഡിൽ ഒട്ടിച്ച് വെച്ച്, നിറയെ സ്റ്റാറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ട് സ്റ്റാറൊക്കെ വെച്ചിട്ട്. ഇത് കാണുമ്പോൾ അവന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഇതൊക്കെ ആരാണെന്ന് നോക്കുമ്പോൾ വേറെ ആരുമല്ല, ഊജുങ്ങിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ ഫാൻസാണ്. ഇവരെല്ലാം ഒത്തുകൂട്ടി ഇവിടെ കൊണ്ടുവന്നത് വേറെ ആരുമല്ല, ഹാന തന്നെയാണ്. ഊജുങ്ങിന് സങ്കടം വരുമെന്നുള്ളത് ഹാനയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ്റെ ആ ഒരു സങ്കടം മാറ്റാനായിട്ട് അവൻ്റെ റിയൽ ഫാൻസിനെ എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ അവന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഭയങ്കര പോപ്പുലർ ആവണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഊജുങ്ങ് ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് മുന്നിൽ അവൻ്റെ ആ ഒരു കോൺസേർട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഹാനയ്ക്ക് ഒത്തിരി സന്തോഷമാവും. ഇതേ സമയം തന്നെ ഹാനയെ ലക്ഷ്യമിട്ട് ഒരു പയ്യൻ അവളെ കുത്താൻ വരുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, ആ ഒരു വേഷം മാറി വന്ന ഒരു ഗ്രിം റീപ്പർ ആയിരുന്നു ഇത് കാണുന്നതും. ആ ഒരു ഹാനയെ രക്ഷിക്കാനായിട്ട് ഊജുങ് പെട്ടെന്ന് ഇടയിൽ വന്ന് ചാടുന്നുണ്ട്. ആ ഗ്രിം റീപ്പറും ഹാനയെ കുത്തുന്നതിന് പകരം ഊജുങ്ങിനെ കുത്തുന്നുണ്ട്. അപ്പോൾ കുത്തുകൊണ്ട് ആ ഊജുങ് പെട്ടെന്ന് ബോധം കെട്ട് താഴെ വീഴും. ആ സമയത്ത് തന്നെ ഫസ്റ്റ് സ്നോയും വരുന്നുണ്ട്. ഇത് കാണുന്നതും ഹാന ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. കാരണം ഇവനെ രക്ഷിക്കാനായിട്ട് അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അറ്റ്ലാസ്റ്റ് അവൾ കാരണം തന്നെ ഇവൻ മരിച്ചു എന്നറിയുമ്പോഴേക്കും അവൾക്ക് ഒത്തിരി സങ്കടമാവുന്നുണ്ട്. ആക്ച്വലി അവൻ മരിച്ചിട്ടില്ലായിരുന്നു, അവന് കുറച്ച് ജീവൻ ഇങ്ങനെ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരും ചേർന്ന് അവനെ ഹോസ്പിറ്റലിലെത്തിക്കും. പക്ഷേ എല്ലാവരും അവൻ മരിക്കുമെന്ന് പറയും. ഇത് കേൾക്കുന്നതും ഹാന സൂയിസൈഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും അവിടെ ഒരു ഗ്രിം റീപ്പർ വരും. എന്നിട്ട് അവളോട് പറയും, നീ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, നിനക്ക് ആഫ്റ്റർ ലൈഫിലേക്ക് പോകേണ്ട സമയമായി എന്ന് പറയും. ഇത് കേൾക്കുന്നതും ഹാന ആ ഒരു ഗ്രിം റീപ്പറിനോട് പറയുന്നുണ്ട്, ഊജുങ്ങിൻ്റെ ജീവൻ എടുക്കാൻ വന്നത് നിങ്ങൾ തന്നെയല്ലേ, അവനെ ഇവിടെ വിട്ടിട്ട് പൊയ്ക്കൂടെ, അവൻ പാവമല്ലേ, അവൻ കുറച്ച് നാളുകൂടെ ജീവിക്കട്ടെ എന്ന് പറയും. ഇത് കേൾക്കുന്നതും ആ ഒരു ഗ്രിം റീപ്പർ പറയും, എനിക്കതിന് സാധ്യമല്ല, നമ്മുടെ മാനേജർ അതിന് സമ്മതിക്കില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നതും ഹാന പറയുന്നുണ്ട്, ഒരിക്കൽ ഞാൻ നിങ്ങളുടെ മകളുടെ ജീവൻ രക്ഷിച്ചതല്ലേ, അവൾക്കൊരു 7 വർഷം കൂടെ ഞാൻ എക്സ്ട്രാ വാങ്ങിക്കൊടുത്തില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഹാന പറയുന്നത് വേറെ ആരുടെ കാര്യമല്ല, ഈ ഒരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവളൊരു കുഞ്ഞു കുട്ടിയുടെ ജീവൻ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പാവം കരുതി അവളെ വിട്ടിട്ട് പോവും, അത് വേറെ ആരുമല്ല, ഈ ഒരു ഗ്രിം റീപ്പറിൻ്റെ മകളായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രിം റീപ്പർ പറയും, എനിക്കും നിന്നെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ മാനേജർ സമ്മതിക്കില്ല, ഊജുങ്ങിൻ്റെ ജീവൻ എടുക്കാനായിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞു വിടുമെന്ന് പറയും. അപ്പോൾ ഹാന പറയും, ഞാൻ ആ ഒരു മാനേജറിനെ മനസ്സുകൊണ്ട് ക്ഷമിച്ചുവെന്ന് അദ്ദേഹത്തിനോട് പോയി പറയാൻ പറയും. ഇത് കേൾക്കുന്നതും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്തിനാണ് ഹാന ആ ഒരു മാനേജറിനെ ക്ഷമിച്ചു എന്ന് പറയാൻ പറഞ്ഞതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ആക്ച്വലി അതിനും ഒരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു ആംബുലൻസ് ഡ്രൈവർ വേറെ ആരുമല്ല, ആ ഒരു മാനേജറിൻ്റെ പയ്യനായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രിംറീപ്പേഴ്സിൻ്റെ മാനേജർ മരിച്ച സമയത്ത് ആ ഒരു കുടുംബം നോക്കേണ്ട ചുമതലയെല്ലാം ഈ ഒരു ആംബുലൻസ് ഡ്രൈവറിൻ്റെ തലയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ രാത്രി പകലെന്നില്ലാതെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ഒരു കുടുംബത്തിനെ നോക്കുന്നത്. ആ സമയത്ത് ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീണ്ടും ഡേ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടയേർഡായിരുന്നു അവനിങ്ങനെ ഉറക്കം തൂങ്ങി വണ്ടി ഓടിക്കുന്ന സമയത്ത് അവൻ്റെ അച്ഛനും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചാൽ തൻ്റെ മകൻ മരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഗ്രിം റീപ്പറെ പെട്ടെന്ന് വണ്ടി ഇങ്ങനെ തിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഹാന അവിടെ വന്നിട്ട് അവൾ മരിക്കുന്നത്. ആക്ച്വലി അന്ന് ആ ഒരു ആംബുലൻസ് ഡ്രൈവർ മരിക്കേണ്ടതായിരുന്നു, പക്ഷേ തൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്രിം റീപ്പറിൻ്റെ മാനേജർ ഹാനയെ കൊല്ലുന്നത്. ഈ കാര്യം അവൾ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ഗ്രിം റീപ്പറിൻ്റെ മാനേജറിനോട് അവൾ മനസ്സുകൊണ്ട് ക്ഷമിച്ചു എന്ന് പറയാൻ പറഞ്ഞത്. ഈ ഒരു കാര്യം ആ ഒരു ഗ്രിം റീപ്പർ വന്ന മാനേജറിനോട് പറയും. അപ്പോൾ മാനേജറും, അതെ ഞാൻ കാരണമാണ് അന്ന് പാവപ്പെട്ട ഹാന മരിച്ചത്, അതിലെനിക്കും കുറ്റബോധമുണ്ട്, എൻ്റെ മകനും ഭയങ്കര കുറ്റബോധം കൊണ്ട് നീറുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഹാനയുടെ അവസാനത്തെ 7 ആഗ്രഹമെങ്കിലും സാധിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവളെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്, അവൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു ഗ്രിം റീപ്പറും, ഇല്ല അവൾക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ അവൾ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഊജുങ്ങുമായിട്ട് വളരെ കുറച്ച് കാലമെങ്കിലും അവൾക്ക് ആ ഭൂമിയിൽ ജീവിക്കണമെന്ന് പറയും. ഇത് കേൾക്കുന്നതും ആ ഒരു ഗ്രിം റീപ്പറിൻ്റെ മാനേജർ പറയും, എന്നാൽ ശരി ഹാനയുടെ ആ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കാം, പക്ഷെ അവൾക്ക് ഒരുപാട് നാളൊന്നും ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല, നിൻ്റെ മകളുടെ സോൾ അവൾ കളക്ട് ചെയ്യാത്തത് കൊണ്ട് അവൾക്ക് 7 വർഷം കൂടെ ജീവിതം നീട്ടി കിട്ടിയിട്ടുണ്ട്. ആ 7 വർഷം കഴിയുമ്പോൾ അവൾക്ക് വീണ്ടും ആഫ്റ്റർ ലൈഫിലേക്ക് പോവേണ്ടി വരും. ആ സമയത്ത് അവൾക്ക് പകരം ഹാന പോകണമെന്ന് പറയും. ഇത് കേൾക്കുന്നതും ഗ്രിം റീപ്പറിന് സന്തോഷമാവും, അവൻ്റെ മകൾക്ക് ഇനി 7 വർഷം കൂടെ ജീവിതം നീട്ടി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു 7 വർഷം കഴിയുമ്പോൾ മകൾ മരിക്കേണ്ടതാണ്. പക്ഷേ ആ സ്ഥാനത്തേക്ക്, അതായത് ആ കുട്ടി പോവേണ്ട ആഫ്റ്റർ ലൈഫിൻ്റെ സ്ഥാനത്തേക്ക് ഹാന പോയിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെയും ഒരു 7 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും.
അപ്പോൾ ആ ഒരു ഗ്രീം റീപ്പറിൻ്റെ മാനേജർ മേലുദ്യോഗസ്ഥനോട് വിളിച്ച് പറയുന്നുണ്ട്, ഊജുങ് വളരെ നല്ല മനുഷ്യനാണ്, അവന് മരിക്കേണ്ട സമയമായിട്ടില്ല, അവൻ്റെ സോൾ ഇപ്പോൾ കളക്ട് ചെയ്യേണ്ടെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഊജുങ്ങും അവിടെ രക്ഷപ്പെട്ട് വരുന്നുണ്ട്. ഇത് കാണുന്ന ഹാനയും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രീം റീപ്പറിൻ്റെ മാനേജറും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഹാനയോട് വിളിച്ച് പറയും. അതായത് 7 വർഷം കഴിഞ്ഞാൽ നീ ആഫ്റ്റർ ലൈഫിലേക്ക് പോകണം, ആ ഒരു ഗ്രീം റീപ്പറിൻ്റെ മകൾക്ക് പകരം ആഫ്റ്റർ ലൈഫിലേക്ക് പോകണം എന്നുള്ള കാര്യം വിളിച്ച് പറയുമ്പോൾ ഹാനയും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഊജുങ് തിരിച്ച് വന്നത് അറിഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. സമയത്ത് തന്നെ ഡോക്ടറിൻ്റെ ലവ് അവർ ആംബുലൻസ് ഡ്രൈവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവൾ 32 കൊല്ലം കാണിച്ച് ചിരിക്കുന്നുണ്ട്, കാരണം അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവനെ. അടുത്ത് കാണിക്കുന്നത് ഊജുങ് കല്യാണ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ആ ഒരു പിയാനോ വായിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് അവിടേക്ക് ഹാന വരുന്നുണ്ട്. അപ്പോഴേക്കും വേറൊരു ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നുണ്ട്, വേറൊന്നുമല്ല, ഊജുങ് ഒരു കത്ത് വായിക്കുന്നുണ്ട്. ഹായ് ഊജുങ്, ഐ ആം ഹാന, ഐ ലവ് യു ഊജുങ്, വിൽ യു മാരി മീ, ഐ ആം യുവർ ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വായിക്കുന്നതും ഹാന ഭയങ്കരമായിട്ട് നാണം കുണുങ്ങി, അവൻ്റെ ആ ഒരു കത്ത് പിടിച്ചു വാങ്ങാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ക്സിലത് വേറൊന്നുമല്ല, ഹാന കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഊജുങ് ഈ ഒരു പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇവൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവൻ്റെ സോങ് എല്ലാം നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് ഫാനാണ് ഹാന, അവൻ്റെ വേറെ ഫാൻസ് ഒന്നും ഇല്ലായിരുന്നു, കാരണം അവൻ സ്റ്റാർട്ടിങ് ടൈമിലായിരുന്നു. പക്ഷെ ഹാനയ്ക്ക് അവൻ്റെ പാട്ട് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ട് അവൾ കത്ത് എഴുതുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു മൊയിൽ ബൊമ്മയിൽ അവളുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് അയക്കുന്നുണ്ട്. ആ ഒരു മൊയിൽ ബൊമ്മയാണ് ഇന്ന് ഹാന രണ്ടാമത് റെക്കോർഡ് ചെയ്ത സൗണ്ട് കേൾക്കുമ്പോൾ ഇതിനു മുന്നേ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ആ ഒരു ഊജുങ് വിചാരിക്കുന്നത്. ആക്ച്വലി ഇവർ രണ്ടുപേരും ഫോണിലൂടെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായിരുന്നു. അപ്പോൾ നേരിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് ഊജുങ് ഹാനയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോവാന്നൊക്കെ അവൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നത്. ആക്ച്വലി ഇവർ രണ്ടുപേരും നേരത്തെ തന്നെ ഒന്നിക്കേണ്ടവരായിരുന്നു, പക്ഷേ കുറേ ട്വിസ്റ്റുകൾക്ക് ശേഷം ഇപ്പോൾ അവർ ഒന്നിക്കുന്നുണ്ട്. ആ ഒരു കല്യാണമൊക്കെ നല്ല രീതിയിൽ നടക്കുകയാണ്. ഹാനയ്ക്കും ഊജുങ്ങിനും ഇപ്പോൾ ഒരു കുട്ടി പയ്യനും ഉണ്ട്. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞ് 7 വർഷമായി. അന്നത്തെ ദിവസം, അതായത് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ ഒരു ദിവസമാണ് ഹാനയ്ക്ക് മരിക്കേണ്ടത്, അതായത് അവൾ ആഫ്റ്റർ ലൈഫിലേക്ക് പോവേണ്ടത്. ആ ഒരു പെൺകുട്ടിക്ക് വീണ്ടും സീരിയസ് കണ്ടീഷൻ ആവുന്നുണ്ട്, അവൾ മരിച്ചുവെന്ന് എല്ലാവരും വിധി എഴുതും. പക്ഷെ പെട്ടെന്ന് അവൾക്ക് ജീവൻ വരുന്നുണ്ട്. അതിന് കാരണം ഹാന ആ ഒരു കുട്ടി പയ്യനോടും ഊജുങ്ങിനോടും ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പോകാൻ നേരത്ത് അവളുടെ കയ്യിൽ ആ ഒരു ലാസ്റ്റ് സ്റ്റാറും മാഞ്ഞു പോവും. ആ ഒരു ലാസ്റ്റ് സ്റ്റാർ മായാൻ കാരണം അവൾ പോവാൻ നേരത്ത് എല്ലാവരോടും ഒരു റിഗ്രറ്റും ഇല്ലാതെ ബൈ പറഞ്ഞിട്ട് പോകണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ അത് നടക്കുന്നുണ്ട്. ഊജുങ്ങിനും അവളെ തടയാൻ പോലും സാധിക്കുന്നില്ല. കാരണം ഒരു ഗ്രീം റീപ്പറിൻ്റെ മാനേജറിനോട് അവൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു സമയത്ത് തിരിച്ചു വരാമെന്നുള്ളത്. അതുകൊണ്ട് ഊജുങ്ങിന് അവളെ തടയാൻ സാധിച്ചില്ല, അവൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടി പയ്യനും അമ്മ അമ്മ എന്ന് വിളിച്ച് ഒരുപാട് കരയും. ഹാനയും ഒരുപാട് ദുഃഖത്തോടെ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് പകരം ആഫ്റ്റർ ലൈഫിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രാമ എൻഡ് ചെയ്തത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, ഇങ്ങനെ ഒരു സാഡ് എൻഡിങ്ങിലാണ് ഇത് അവസാനിപ്പിച്ചത്. പക്ഷേ ഇതൊരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഡ്രാമയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു ഡ്രാമ, അതായത് വേറെ ചാനൽസിലൊന്നും അധികം ഇട്ടിട്ടില്ലാത്ത ഒരു ഡ്രാമ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു ഡ്രാമയെ കാണും വരെ, ബൈ.